ഹലോ എല്ലാവർക്കും ശിങ്കുവന്മയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് അപ്പോൾ അപ്പൊ ഇത് എങ്ങനെ തയ്യാറാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇനി നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതിനായിട്ട് ഇത് ഞാനിവിടെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് തേങ്ങ ചരികതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതേ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറുളി ഇതേ ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ അതെ ഞാൻ ഇവിടെ വളരെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി രണ്ട് പച്ചമുളക് ഇതേപോലെ തന്നെ ഇതൊന്ന് അരിഞ്ഞു വെക്കാം അങ്ങനെ ദേ ഇതേപോലെ പച്ചമുളകും അരിഞ്ഞ് മാറ്റി വയ്ക്കാം പിന്നെ ഇഞ്ചി ഇത്രയും ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കണം ഇതിലേക്ക് ഇതിലേക്കിതേ ഈ ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം പുളിയുള്ള ഒരു മാങ്ങിയാണിത് അതൊന്ന് തോല്യെല്ലാം കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അങ്ങനെ അതേ നമ്മുടെ മാങ്ങ ഇവിടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം പിന്നെ ഇതിലേക്ക് ഇത് കുറച്ച് ചതച്ചിടാനായിട്ട് മൂന്ന് ചെറുളി എടുത്തിട്ടുണ്ട് അതും ഇതേപോലെ ഒന്ന് ചതച്ച് മാറ്റി വെക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആവശ്യമുണ്ട് അപ്പൊ അതേ ഇത്രയും കറിവേപ്പില ഒന്ന് മാറ്റി വെക്കാം അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇനി ഒരു ചട്ടിയിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഏഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറുളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഇതിനവശ്യം ഒന്ന് മൂപ്പിച്ചെടുത്തതിനു ശേഷം ഇതിലേക്ക് നമ്മള് മാങ്ങയും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ആഡ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് അതിന് ശേഷം നമ്മൾ അരപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതവിടെ ഇരുന്നിട്ടൊന്ന് തിളച്ച് നന്നായി ഒന്ന് വെന്ത് വരട്ടെ അപ്പോൾ ഇതിലേക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതായത് നമ്മുടെ മുട്ടയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതിനെ ഇതേപോലെ രണ്ട് പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം അങ്ങനെ അതേ നമ്മുടെ കറി ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി തിള വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് അങ്ങനെ ഓരോ പീസും ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇതിനെ ജസ്റ്റ് ഒന്ന് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരിക്കലും കയ്യിലിട്ട് നന്നായി മിക്സ് ചെയ്യരുത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് ഇനി നമ്മൾ ഒരു തക്കാളിയുടെ പകുതി എടുത്തിട്ട് ഒന്ന് അരിഞ്ഞിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ തക്കാളിയും കൂടി ഇട്ടിട്ട് ഇതിനൊരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ ഇതിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇത് കറി ഇത് അത്യാവശ്യം ഇവിടെ നല്ല രീതിയിൽ തന്നെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊന്ന് താളിച്ചെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും പിന്നെ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുളിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഈ കറിയിലേക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണിത് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയും കൂടിയാണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് എപ്പോഴാണ് നമ്മൾ കഴിക്കുന്നത് ആ സമയത്ത് മാത്രം ഉപയോഗിച്ചാൽ മതി അപ്പോൾ അത് നല്ല കുറുകി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇനി നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്